പ്രിയപ്പെട്ട കുട്ടികൾക്കും സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാർട്ടിൽ നമുക്ക് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണിവ. ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കണം, അതോടൊപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കണം, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഇൻ 1 സെക്കൻഡ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്. ഈ ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ 1 സെക്കൻഡിൽ ഒഴുകുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ചാർജുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജസ്, എത്രമാത്രം ചാർജസ് ആണോ ഒരു സെക്കൻഡിൽ ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് കറണ്ട്. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജിന്റെ എമൗണ്ട് ആണ്, ദ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ക്യൂ എന്ന സിമ്പിൾ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്, എത്ര ടൈമാണോ ആ ഒരു ഫ്ലോ നിലനിന്നത് അതിനെയാണ് ടി എന്ന് പറയുന്നത്, ടൈം. അപ്പം ചാർജ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം സെക്ഷനിലൊക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ അടുത്തതായിട്ട് യൂണിറ്റ്, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂം പെർ സെക്കൻഡ് ഓർ ആംപിയർ ആണ്. കൂളൂം പെർ സെക്കൻഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ക്യൂ ബൈ ടി ആണ്. അപ്പൊ ക്യൂ ചാർജ് ആണ്, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂം ആണ്. അതാണ് കൂളൂം പെർ സി എന്ന ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡിലാണ് നമ്മൾ ടൈം പറയുന്നത്. അപ്പൊ കൂളൂം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനെ കൂളൂം പെർ സെക്കൻഡ് ഓർ ആംപിയർ എന്ന് പറയും. ആംപിയറിനെ നമ്മൾ ക്യാപിറ്റൽ എ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അടുത്തതായിട്ട് സിമ്പിൾ ഓഫ് അമീറ്റർ. അമീറ്റർ എന്ന് പറയുന്നത് കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഡിവൈസ് ആണ്. അതിനെ പറയുന്നത് മെഷർമെന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആ ഒരു സർക്യൂട്ടിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു എന്താ റൗണ്ടിനുള്ളിൽ, സർക്കിളിനുള്ളിൽ എ എന്ന് എഴുതിയിട്ട് ആണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിമ്പിൾ അതാണ്. അമീറ്റർ ഈസ് കണക്റ്റഡ് വിത്ത് സർക്യൂട്ട് ഇൻ സീരീസ്. അമീറ്റർ എപ്പോഴും എന്താണ്? സർക്യൂട്ടില് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് എന്താണ്, സോറി, ഇങ്ങനെ അങ്ങ് പോകും. ഇതിനെയാണ് അമീറ്ററിനെ സീരീസ് കണക്ഷൻ ആണെന്ന് പറയുന്നത്. സീരീസ് കണക്ഷൻ ആണുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമീറ്ററിനെ റെസിസ്റ്റൻസ് കുറവാണ്, ലോ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്. ഇതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വി. ഓക്കെ, ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ് വിൽ ബി 1 വോൾട്ട് ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ മൂവിംഗ് 1 കൂളൂംബ് ഓഫ് ചാർജ് ഫ്രം പോയിന്റ് ടു 1 പോയിന്റ് ടു അനദർ. എന്താണ് പറഞ്ഞത്? ഒരു സർക്യൂട്ടില് ഇപ്പൊ ഒരു സർക്യൂട്ട് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റും ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ചാർജുകളെ ഒരു എത്രയാണ്? 1 കൂളൂം ചാർജാണ് ഫ്ലോ ചെയ്യിക്കുന്നത്. 1 കൂളൂം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എടുക്കുന്ന എന്താണ് എനർജിനെയാണ് അല്ലെങ്കിൽ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു വസ്തുവിനെ ഒരു വലിയൊരു 5 kg ഉള്ള, ഇപ്പം സപ്പോസ് 5 kg ഉള്ള ഒരു ബുക്കാണെന്ന് വിചാരിക്കും. ആ ബുക്കിനെ 5 kg ഉള്ള ഒരു ബുക്കിനെ, ഒരുപാടധികം ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിനെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ എന്തെങ്കിലും കൊറിയർ വന്നാൽ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യാണല്ലേ, ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആ ഒരു വസ്തുവിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെയാണ് കൂളൂം ചാർജാണ് ഇതിലിങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ എന്താണ് ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ ചാർജിനെ ഫ്ലോ ചെയ്യിക്കുന്നത് ആരാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ ഒരു വർക്ക് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു ചാർജ് എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന്, ഇതൊരു സർക്യൂട്ട് ആണെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് 1 കൂളൂം ചാർജ്, അതായത് ഒരു ചാർജിനെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്.
the potential difference between two points will be 1 volt. That is, if the potential difference 1 volt, 1 coulomb charge we are moving. 2 coulomb charge we are moving, 2 volt. 3 coulomb charge 3 volt. That is, the potential difference between two points will be 1 volt if 1 joule of the mark is 1 volt if 1 joule of work is done moving 1 coulomb of charge from one point to another. One point is in the material point, 1 coulomb of charge move work done in the potential difference. The unit is potential difference the unit the capital letter V is the volt. Okay. And that is symbol of voltmeter. Voltmeter is symbol. We have a meter in the symbol. We have a voltmeter in the symbol. But this is the circuit. The circuit is parallel and connected. Okay. Now, if you have a resistance, it is parallel. It is parallel. It is connected. If you have a rail part, it is parallel. A parallel connection, that is resistance in opposite height, opposite height connected parallel. This is a parallel connection. This parallel connection voltmeter resistance is parallel connection. Now, resistors. It is the opposition to the flow of current in the circuit. That is, circuit load current flow chamber, that is, resistance, opposition, that is, resistance. That is, the unit is ohm, that is, the symbol is ohm. This is the symbol, ohm. Okay. Unit is ohm, symbol is ohm. Resistance is the symbol and the resistance. Any factors affecting resistance? Resistance is conductance and different item. Either material at Talam other resistance with your sand up. Number or character. Resistance and factors affecting resistance and nature of material. Our material, our resistance, our resistance is our resistance in the material. That is the length of conductor. This is the conductor length. That is the resistance. This is what we will discuss. Now, we have current, potential difference, resistance, resistance effect, and some factors. Now, we will talk about this circuit. That circuit is heat energy produced. That is electrical energy in heat energy converted in a circuit. Now, so, this circuit is different. No, this is different. This is different. This is different. This is resistance is a symbol and then this is a symbol. Now, we have a voltmeter and that is a ammeter. This difference is the same. All this is equal. Okay. Now, we have a circuit item. Okay. Now, we have a circuit item. Battery. This is switch. Okay. Positive and negative. This is the current flow. We have to do this. This is the charge flow. Heat energy at the lowest.
നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇലക്ട്രിക്കൽ എനർജിനെ 6 വോൾട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജുകളുടെ ഇലക്ട്രിക്കൽ എനർജിയെ എന്തായിട്ട് മാറും ഹീറ്റ് എനർജി ആയിട്ട് ഇവിടെ കൺവേർഷൻ ചെയ്യപ്പെടും അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്താം ഇതിലെങ്ങനെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജുകളുടെ പ്രവാഹത്തിനെയാണ് കറന്റ് എന്ന് പറയുന്നത് അല്ലേ ഇലക്ട്രിക്കൽ ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ കറന്റ് എന്ന് പറയാം I എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ക്യൂ ബൈ ടി ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ഒഴുകുന്ന ചാർജുകളുടെ പ്രവാഹം ഓക്കെ ഫ്ലോ ഓഫ് ചാർജ് ആണ് ക്യൂ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ടൈം ആണ് അത് മൂവ് ചെയ്തിരിക്കുന്നത് മൂവ് ചെയ്യാൻ അനുവദിച്ചത് ആ ഒരു ടൈം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ക്യൂ ബൈ ടി ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി ആണെന്ന് നമുക്കറിയാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ വോൾട്ട് മീറ്റർ എന്തിനാണ് അമ്മീറ്റർ എന്തിനാണ് ഇതിൽ ഘടിപ്പിച്ചത് നോക്കാം അതായത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ട് അതായത് എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകൾക്കിടയിൽ അതായത് റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ട് എത്രമാത്രം വോൾട്ടേജ് ആണ് ഫ്ലോ ഉണ്ടായത് എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് വി എന്ന് പറഞ്ഞ വോൾട്ട് മീറ്റർ നമ്മൾ ഇവിടെ സമാന്തരമായിട്ട് അതായത് പാരലലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് അല്ലെ ഇങ്ങനെ കറണ്ട് ഫ്ലോനെ അളക്കാൻ വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മീറ്റർ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സമാന്തരമായിട്ട് ഘടിപ്പിച്ചിരിക്കും സോറി ഇത് സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു ഇത് പാരലൽ ആയിട്ട് ഘടിപ്പിച്ചിരിക്കും പാരലൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ ഘടിപ്പിക്കുന്നതിനാണ് പാരലൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഡീൽ തന്നെ പോവുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിന് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാതെ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ പോട്ടെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആർ ഓക്കെ ഐ ആമ്പിയർ സോറി അമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറന്റ് ഫ്ലോ ത്രൂ ദി സർക്യൂട്ട് മനസ്സിലായല്ലോ അപ്പോ എയും ബിയും എന്തിനാണെന്ന് മനസ്സിലായി ഇനി നമ്മൾ ഇവിടെ നോക്കും ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ് എഴുതിയിട്ടുണ്ട് ഐ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി ഈ ക്യൂ ഡിവൈഡഡ് ബൈ ടീനെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് മാറ്റിക്കൂടെ അതായത് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടീനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എന്ന് വിചാരിച്ചു ഐ അപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സാധനം ഈ ഒരു സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷൻ ആവും ഐ ഈക്വൽ ടു ടി ഈക്വൽ ടു ക്യൂ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം ക്യൂ ഈക്വൽ ടു ചാർജ് ഈക്വൽ ടു എന്താണ് ഐ ഇൻ ടു ടി എന്ന് എഴുതാം ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരിക ഇപ്പൊ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഇൻ ടു ടി അതായത് ഇതിലിങ്ങനെയുള്ള കറണ്ടും അതോടൊപ്പം തന്നെ അത് എത്രമാത്രം കറണ്ടിന്റെ തീവ്രതയും ഇൻ ടു ടി ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ് കേട്ടോ ഇന്റൻസിറ്റി ഓഫ് കറണ്ടും അതേപോലെ ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യൂ അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ക്യൂ ഈക്വൽ ടു എന്താണ് ചാർജ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് പറയുന്ന കൂളൂബ് ഐ ഇൻറ്റു ടി കൂളൂബ് എന്ന് എഴുതിയത് കാരണം എന്താ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് ചാർജിന്റെ യൂണിറ്റ് എന്താണ് കൂളൂബ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ സി ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് ടി സെക്കൻഡിൽ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന അതായത് ഒരു കണ്ടക്ടറാണ് അല്ലെ ഇതൊരു കണ്ടക്ടറാണ് ഈ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജുകളുടെ പ്രവാഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് ചാർജ് ഈസ് ദി ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത് കൂളൂബ് ക്യൂ ഈക്വൽ ടു ഐ ടി കൂളൂബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഇലക്ട്രിക് കറന്റ് എന്താണ് വോൾട്ട് എന്താണ് സോറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചു അതോടൊപ്പം എങ്ങനെയാണ് വോൾട്ട് മീറ്ററും അമീറ്ററും നമ്മുടെ ഒരു എന്താണ് ഇലക്ട്രിക് സർക്യൂട്ടില് അത് കണക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കറണ്ട് ഐ ഈക്വൽ ടു എന്താണ് ക്യൂ ബൈ ടി ക്യൂ ഈക്വൽ ടു എന്താണ് ഐ ടി കൂളൂംബ് ആണെന്ന് നമ്മൾ പഠിച്ചു ഇനി ബാക്കി ക്ലാസ്സിൽ അടുത്ത കാര്യങ്ങൾ പറയാം ജൂൾസ് ലോ ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ വേണം അതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങാം കേട്ടോ ഓക്കെ നാളെ കാണാം.